വരാം മഞ്ജു. ഞാൻ ഇവിടെ താമസിക്കാൻ വന്നതാ. സമ്മതിക്കുമെങ്കിൽ ജയന്റെ ഭാര്യയായിട്ട്. എന്താ മഞ്ജു തമാശ പറയാണോ? എനിക്കിഷ്ടമില്ലാത്ത ഒരു വിവാഹത്തിന്റെ പേര്. ഞാൻ ജയനെയാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ഡാഡിയോട് പറഞ്ഞു. ഇപ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട്. പക്ഷേ അതുകൊണ്ട് പെട്ടെന്ന് ഇപ്പോൾ നിങ്ങൾ എന്നെ സ്വീകരിക്കുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ ഇവിടെ വന്നത്. അനുവാദം ചോദിക്കാത്തതിന് മാപ്പ്. പണവും പദവിയും പ്രതാപവും ഒന്നും ഞാൻ പ്രശ്നമാക്കുന്നില്ല. സമ്മതമില്ലെങ്കിൽ പോലും എനിക്ക് വിരോധമില്ല. പക്ഷേ മഞ്ജു എന്ന ചാപ്റ്റർ ഇതോടെ അവസാനിക്കുന്നു. മഞ്ജു, ഞാൻ ഒരു എടുത്തുചാട്ടക്കാരിയാണ്. അതുകൊണ്ട് ദോഷങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഞാൻ ഇപ്പൊ ഇവിടെ വന്നത് വളരെയേറെ പ്രതീക്ഷകളോടുകൂടിയാണ്. പക്ഷെ മഞ്ജു, ഞാൻ വേറൊരു വിവാഹത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. എനിക്ക് ആലോചിക്കാനുള്ളത് എന്റെ മകനെ പറ്റി മാത്രമേ ഉള്ളൂ. പ്രസവത്തോടെ ഇവന്റെ അമ്മ മരിച്ചുപോയി. എനിക്ക് വേണമായിരുന്നെങ്കിൽ വേറൊരു വിവാഹം ഇതിനു മുമ്പാകാമായിരുന്നു. ഇവന്റെ അമ്മയല്ലാത്തൊരു സ്ത്രീ ഇവനെ വേദനിപ്പിക്കേണ്ടി വന്നാൽ എനിക്ക് സഹിക്കാനാവില്ല. എന്റെ ജീവനാണിവൻ. ഞാൻ ജീവിക്കുന്ന പോലും ഇവന് വേണ്ടിയാണ്. ഇവനെ സ്വന്തം മകനെ പോലെ സ്നേഹിക്കാൻ ഞാൻ ഒരുക്കമാണെങ്കിലോ? എനിക്ക് എന്താ പറയണ്ടെന്നറിയില്ല. ഈ ആന്റിയെ ഇഷ്ടമാണോ? അങ്ങനെ വെറുതെ ഇഷ്ടമാണെന്ന് പറയാൻ പറ്റില്ല. ഈ ആന്റി മോന്റെ അമ്മയായി ഈ വീട്ടിൽ താമസിക്കുന്ന മോൻ ഇഷ്ടമാണോ? മഞ്ജു, അകത്തേക്ക് പോ. ചെല്ലു മങ്ങളെ. പീറ്ററെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ ബന്ധം കൊണ്ട് നിന്റെയും മോന്റെയും ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ുട്ടിയുടെ തള്ളൊന്നും ചാവുന്നും കൂടി ഇല്ലല്ലോ. അല്ലെങ്കിൽ പണ്ടാരത്തിന് തല്ലിക്കൊല്ലാൻ പറ്റോ? അതും സംഗതി അച്ഛടാ, ഇപ്പൊ നിന്റെ വിഷമൊക്കെ മാറിയില്ലേ? അപ്പൊ മമ്മിയും കൂട്ടിട്ട് പോവാല്ലേ? എങ്ങോട്ട്? മറന്നോ? സിനിമ. എന്താ ബിട്ടറെ, മോൻ പറഞ്ഞായിട്ടില്ലേ? ആ പറഞ്ഞോട്ട് പോയിക്കളയോ. എടാ വീരാ, അപ്പൊ നിനക്ക് ഫസ്റ്റ് നൈറ്റ് ഉണ്ട്, ഡേ മതി അല്ലേ? എടാ ഒന്ന് ഇരുട്ടിക്കോട്ടടാ. മോനെ, ബിജുമോനെ, അങ്കിളിന്റെ മോനെ, പൊന്നുമോനെ, എവിടെ നോക്കും മോനെ? ജാതിക്ക് ഭയങ്കര തലവേദന.
അതേ മോനെ അങ്കിളും മോനും കൂടി സിനിമ ഇതെല്ലാം കാണാൻ പോവാ. എന്നെ മമ്മി കൂട്ടിട്ട് പോവാ. അതെങ്ങനെ മോനെ, ജാതിക്ക് വിക്സോ അമൃതാഞ്ജനോ ഇതൊക്കെ പുരട്ടി കൊടുക്ക. ഇവിടെ ഒരാള് വേണ്ടേ? അത് വേണേ. അതാ പറഞ്ഞത്. അപ്പൊ അങ്കിളും മോനും കൂടി പോവാ. നീ മോനെ കൊണ്ടുപോയി. ആ പിന്നെ ഇവരെ ചുമ്മാ അങ്ങോട്ട് പോകാൻ പറ്റില്ല, കുറച്ച് ചില്ലറുടെ ആവശ്യം വരും. ഇത് മുഴുവൻ വേണ്ട, ഇത് അവിടെ വെച്ചോ. പിന്നെ മോനെ എല്ലാ സ്ഥലവും കാണിച്ചിട്ട് പതുക്കെ വന്നാൽ മതി. എന്നാലും കാര്യം ചെയ്യാം, ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. മഞ്ജു, എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ലെന്നായിരുന്നു ഇതുവരെയുള്ള എന്റെ വിശ്വാസം. ഇപ്പൊ എന്തുണ്ടായി? നീ എന്നെ തോൽപ്പിച്ചളഞ്ഞു. ഞാനോ? ഞാൻ എന്റെ മനസ്സ് അടച്ചു കൂട്ടിയെത്തുകയായിരുന്നു ഒരു പെണ്ണും കടന്നു വരാതിരിക്കാൻ. പക്ഷേ നീ ഇതിനകത്ത് എങ്ങനെ കയറി പറ്റിയെന്ന് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അത് സ്നേഹിച്ച ആളെ സ്വന്തമാക്കാൻ കഴിഞ്ഞ ഒരു പെണ്ണിന്റെ ഭാഗ്യമാണ്. എന്താ കാര്യം? എനിക്ക് കുളിക്കണം. കുളിച്ചോ. എനിക്ക് കുളിക്കണം. ഞാൻ കുളിപ്പിച്ചായിരുന്നു. അങ്ങനെ ഇപ്പൊ തനിച്ചു കുളിക്കണ്ട, നമുക്കൊരു സഹകരണ അടിസ്ഥാനത്തിൽ കുളി പാസാക്കാം. Oh,